എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഹോട്ടൽ സ്റ്റൈൽ കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറി. അപ്പൊ കണ്ടു നോക്ക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പൊടികളൊക്കെ വേണം, അത് നമുക്ക് വഴിയേ നോക്കാം. ഇപ്പൊ വേണ്ട എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കടല വേണം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് അരക്കപ്പാണ്. ഇത് 3 പേർക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ. 3 മുതൽ 4 പേർക്ക് വരെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളക്കടലയാണ്. ഇത് ഇന്നലെ രാത്രിയില് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറഞ്ഞതൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിടാനായിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമാണ് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ഒരല്പം വെള്ളം കൂടി ചേർക്കുക, അതായത് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. കുറച്ച് പുളിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പൊ പുളിക്കനുസരിച്ചിട്ട് മാത്രം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിലാണ് തൈര് എന്നുണ്ടെങ്കിൽ വെളിയിലേക്ക് എടുത്തു വെക്കുക കേട്ടോ. അപ്പൊ തണുത്ത തൈര് ചൂടായ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും, അതുകൊണ്ട് നേരത്തെ തന്നെ എടുത്ത് വെളിയിലേക്ക് വെക്കുക. ഞാനിവിടെ ആ ചെറിയൊരു സവാള എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ 1/2 കപ്പ് കടലയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ സവാള മതി കേട്ടോ. ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് നല്ലതുപോലെ നരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അരക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കടല വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പൊ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനിയിപ്പോ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് ഞാനിവിടെ 4 വിസിലാണ് കേട്ടോ കേപ്പിച്ചെടുക്കുന്നത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ വേവിനനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നെ ഇതിന്റെ വിസിലെല്ലാം വന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ എല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പൊ ദാ കുക്കറിന്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ കടല വെന്തോ എന്ന് നോക്കട്ടെ. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ കടല വെന്തിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്നും കുറച്ച് കടല മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്ത എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് കടലയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം അരക്കാനായിട്ട്. ചൂടോടുകൂടി അരക്കേണ്ട, ചൂടെല്ലാം മാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി. നിങ്ങളുടെ കയ്യില് വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 കഷണം അതും കൂടി ചേർത്തിട്ട് അരക്കാട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇപ്പൊ നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറിയിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് അതാ ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്കയും ചേർക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ദാ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഫ്ലെയിം ഒന്ന് കുറച്ചുകൊടുക്കുക, മീഡിയത്തിൽ ഇട്ടോളുക കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് പൊടികള്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച മുളക് ഉണ്ടല്ലോ, മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഒരു കടലക്കറിക്ക് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാല്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അധികം എരിവൊന്നും ഉണ്ടാകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് വെന്തൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഭയങ്കരമായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിന്റെ പച്ചമണം മാറി വരട്ടെ കേട്ടോ. അപ്പൊ സവാളയും നല്ലതുപോലെ റോസ്റ്റ് ആകും, അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളും നന്നായിട്ട് തന്നെ പച്ചമണമൊക്കെ മാറി കിട്ടും.
ഇപ്പതാ നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ പൊടികളും എല്ലാം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അരച്ചതാണ്, അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി അരച്ചത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ അരച്ച പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സവാള നമ്മൾ അരച്ചെടുത്തില്ലേ മിക്സി ജാറില്, അതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ സെപ്പറേറ്റ് ഇങ്ങനെ ഉള്ളത് കാരണമാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി ഒന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചേർക്കാതിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെ രണ്ടാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കും. നമ്മൾ ഹോട്ടലുകളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ, ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടുമല്ലേ. അപ്പൊ ഇതാണ് കാരണം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കാൻ നല്ലൊരു ഡാർക്ക് കളറും അതുപോലെ തന്നെ എണ്ണയൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലെ. ഒരു 4-5 മിനിറ്റ് എടുത്തു കേട്ടോ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ കടലയുടെ കൂട്ടത്തിൽ പൊട്ടറ്റോയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുവേ. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതിന് അധികം പുളി ഇല്ലാത്തത് കാരണം 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വിടാതെ തന്നെ മിക്സ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞതുപോലെ കിടക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഫ്ലെയിം മാറ്റി കൊടുത്തിട്ടില്ല. ഇപ്പൊ നോക്കിക്കേ ഒട്ടും തന്നെ പിരിഞ്ഞും പോയിട്ടില്ല, അതുപോലെ തന്നെ എണ്ണയൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു വരാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്റ്റേജിൽ വേണം വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാനായിട്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് നമ്മൾ ആദ്യം കടല വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ നോക്കട്ടെ. കുറച്ച് ഉപ്പ് ചേർക്കണം. എരിവൊക്കെ ഉണ്ട്, പുളിയും ഉണ്ട്. ഇതുപോലെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മള് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് തൈര്, അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടി എല്ലാം, അതിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന തൈരിനും അതുപോലെ തന്നെ തക്കാളിക്കും ഒക്കെ എത്ര പുളിയുണ്ടോ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലെയിം ചെറുതാക്കി കൊടുക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇടുക, അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പൊ ദാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ എണ്ണ എല്ലാം പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും ആവട്ടോ. അപ്പൊ ഫൈനൽ ആയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ അതാ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ മാത്രമല്ല, അപ്പത്തിന്റെ കൂട്ടത്തിലോ ഇടിയപ്പത്തിന്റെ കൂട്ടത്തിലോ ഈവൻ ചോറിന്റെ കൂട്ടത്തിൽ വരെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.